കൊല്ലും നിന്നെ. ഏതായാലും ഒരു വഴിക്ക് പോവല്ലേ. അയ്യോ ജീവ, നല്ല ഡ്രസ്സ് സന്തോഷ വാർത്ത പങ്കുവെച്ച ജീവ. എടാ ഇത് ശരിക്കും കൊച്ചിനെ പോലെ കേരളം. എന്റെ കുട്ടിയെ പൊന്നോലെ നമ്മുടെ സമയം കഴിയാറായില്ലേ? കഴിഞ്ഞല്ലേ എല്ലാ പരിപാടിയും തീർന്ന്. ജീവ കുറച്ച് സാധനങ്ങൾ മുഴുവനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എനിക്കും കാണണം, ഞാൻ എന്തോരം പർച്ചേസ് ചെയ്യുന്നു. ഫൂട്ടേജ് കിട്ടാൻ നിങ്ങൾക്ക് ഫൂട്ടേജ് എല്ലാം മിസ്സായിട്ടുണ്ട് എന്നും പഠിക്കുന്ന എല്ലാം ഇവന്റെ കയ്യിലോട്ട്. ആരെവിടെ സാധാരണ ഒരു വീട്ടിലെ ഏതൊരു ഗൃഹനാഥനും അനുഭവിക്കുന്ന പ്രശ്നമാണ് നിങ്ങളിപ്പോൾ ഈ സാധനങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. സ്വന്തം സാധനം, സ്വന്തം ഗൃഹനാഥന്റെ സാധനം ഒരു പെട്ടിക്കകത്തും, കുഞ്ഞുങ്ങളുടെ സാധനം ഒരു ലോഡും, ഭാര്യയ്ക്ക് വേണ്ട ചപ്പുചേറുകളെല്ലാം ഒരു ലോഡും. എല്ലാ ഗൃഹനാഥന്മാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പർച്ചേസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവരോടട്ടെ, നമുക്ക് പതുക്കെ റിലാക്സ് ആയിട്ട് അവിടെ ചെല്ലാം. അവരെ ശല്യം ചെയ്യാൻ പാടില്ല. എടുത്തു എടുത്തു, എന്റെ കുറച്ച് ഗേൾ ഫ്രണ്ട്സിനോടുള്ള എടുത്തു. ഡാൽമേഷ്യന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് വില കൂടിയത് തന്നോ കേട്ടാ, കുറച്ച് കൂടുതൽ തന്നോ, പ്രീമിയം തന്നോ. അപ്പൊ വളരെ ബുദ്ധിപരമായിട്ടുള്ള പർച്ചേസ് ആട്ടോ. എല്ലാ 4000 രൂപയുടെ സാധനങ്ങളിലേക്ക് പിടിക്കുന്നുള്ളൂ. അല്ല പിന്നെ ജീവയ്ക്ക് ഒരു കാര്യം ഇഷ്ടം പറഞ്ഞാൽ നോ പറയാം. ഓ, റെഡിമെയ്ഡ് സെറ്റ് ആണോ? റെഡിമെയ്ഡ് സെറ്റ് ആണെങ്കിൽ ഒരു 10 എണ്ണം വേണ്ട, ഇത് വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. അവളുടെ 5 ലക്ഷം രൂപയാണ്. എനിക്ക് മാത്രല്ല, എനിക്ക് റിലേറ്റീവ്സിനും അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത സെക്ഷനിലേക്ക്. അടുത്ത സെക്ഷൻ ചുരിദാർ സെക്ഷൻ ആണ്.